നീ ഇന്നും അറിഞ്ഞിട്ടില്ലാത്ത രഹസ്യം ഞാൻ പറയാം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ചേട്ടൻ ആള് കൊള്ളാമല്ലോ, എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആളാരാ? അവൾ ഇതിനകത്ത് തന്നെയുണ്ട്. ആളെങ്ങനെയുണ്ട്? അതെല്ലാം നീ തന്നെ കണ്ടെടുത്ത് തീരുമാനിക്കും. വീടൊക്കെ പിന്നെ കാണാം, ആദ്യം ആളെ കാണിച്ചോ. ആ മുറിയിലിരിപ്പുണ്ട്, പോയി നോക്കൂ. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരേ ഒരു സമ്പാദ്യം എനിക്ക്, അത് നീയാണ്. നീ വിവാഹിതയായി ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടുമൊപ്പം സന്തോഷമായി ഇവിടെ കഴിയുന്നത് എനിക്ക് കണ്ണു നിറയെ കാണും. ഈ കാണുന്ന കണ്ണാടി ചില്ലുകളിൽ നിങ്ങളുടെ പ്രതിബിംബങ്ങൾ മാത്രമേ മതിയാവും. മുലാലിയെ നേരിടാൻ ധൈര്യം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ശ്രീധരനായിരുന്നു. അയാളുടെ കഥയും കഴിഞ്ഞു. പട്ടികളെ ആരടാ നീ? ശ്രീധരന്റെ മകൻ. ണ്ണം ബാക്കിയുണ്ട്, ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാം. നാണംകെട്ട പരീക്ഷകൾ, അവൻ വാൻ തട്ടിക്കൊണ്ടുപോയപ്പോ നീയെല്ലാം നോക്കി രസിക്കുകയായിരുന്നു. ശ്രീധരന്റെ മരണത്തിന് നമ്മളാണ് ഉത്തരവാദി എന്ന് അവൻ എങ്ങനെയോ മണത്തറിഞ്ഞിരിക്കുന്നു. അച്ഛന്റെ മരണത്തേക്കാൾ ക്രൂരമായിരിക്കും മകന്റേത്. അവൻ തട്ടിക്കൊണ്ടുപോയ അതേ വേനൽ തന്നെ അവന്റെ ശവം നമ്മുടെ ഗോഡൗണിലെത്തും. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷേ ഗോഡൗണിൽ അവൻ ഇല്ലാതെയായി പോയി. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്.
അവരിൽ നിന്ന് തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കും ഉണ്ടാകണം എന്റെ അച്ഛനെ കൊന്നവനോട് എനിക്ക് പകരം ചോദിക്കണം ശ്രീധരന്റെ മകൻ വിനോദ് കളിക്കുമ്പോൾ ചിലപ്പം ഉണ്ടായെന്ന് വരും മാധവി മാധവി എന്താ ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാലോ എന്റെ മോള് പട്ടിണിയായി പോകും വിശക്കുന്നു എന്ന് പറയാൻ പോലും പരമുള്ള എങ്ങോട്ടാ പോയത് എന്തെങ്കിലും ജോലി കിട്ടുമോന്ന് നോക്കാനാ ഈ കിളവൻ ഇനി ആര് ജോലി കൊടുക്കാനാ നീ എവിടെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക് എനിക്ക് ജോലി തരാൻ ആരാ ഇനി എത്ര പ്രാവശ്യം ഞാൻ വരണം ഡോക്ടർ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണുന്നു അത്രയും ആരോഗ്യത്തിന് നല്ലത് അപ്പം വന്നു തന്നെ ആകണമല്ലോ ഞാൻ എപ്പോഴും ഈ ചേട്ടനോട് പറയുന്നുണ്ട് ശരീരം സൂക്ഷിക്കണമെന്ന് എന്തെങ്കിലും ഒരു പരിക്കില്ലാത്ത ദിവസമുണ്ടോ എന്റെ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മുറിവാണ് അല്ല എന്തെങ്കിലും ചില്ലറ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാക്കാൻ ചിരിന്ന് പറയുന്ന ഈ മരുന്നുണ്ടല്ലോ വിശേഷം ഒന്നും പറയണ്ട നോക്കട്ടെ എവിടെയെങ്കിലും വല്ല മുറിവോ വല്ലതും ഉണ്ടോ പെണ്ണെ കൊച്ചു കുഞ്ഞൊന്നും ആവണ്ട അയ്യോ ഇതെന്താ എന്താ ഒരു വാരിയിൽ കാണുന്നില്ലല്ലോ അയ്യോ അതെ ഞാൻ ഒരു സ്വറയും കിടക്കുമ്പോ ഒരു മന്ത്രവാദി ഒന്ന് ഊരിയെടുത്ത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം ഉണ്ടാക്കി എന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ ഉമ്പി കൊണ്ടു നിർത്തി എന്നിട്ട് എവിടെ എന്നിട്ടോ എവിടെ എന്നോ ആ സുന്ദരിയോ ഇവിടെ ഞാൻ പെട്ടെന്ന് ചില പഴയ ഓർമ്മകളിലേക്ക് വീണുപോയി അപ്പോൾ ചിലപ്പോഴൊക്കെ ഡോക്ടർ സ്വയം വേദനിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലേ വേദന എന്റെ കൂടെ പുറപ്പാണ് വിജയൻ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറ്റൊരാളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടില്ലേ ദുഃഖത്തിൽ സഹതപിക്കാനല്ലേ മറ്റുള്ളവർക്ക് കഴിയൂ സ്നേഹിക്കുന്നവർ തമ്മിൽ സന്തോഷം പങ്കുവെക്കാറുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദുഃഖവും പങ്കുവെച്ചൂടെ എല്ലാം ഞാൻ പറയാം ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചു എല്ലാമായി എന്റെ അച്ഛൻ ആ വേദന പോലും അറിയിക്കാതെ എന്നെ താലോലിച്ച് വളർത്തി ഒരു ഡോക്ടറായതിനു ശേഷം ആർഭാടപൂർവം വിവാഹവും നടത്തി ഡോക്ടർ വിവാഹിതയാണോ അപ്പോൾ ഭർത്താവ് എന്റെ ഭർത്താവ് ഒരു പൈലറ്റ് ഓഫീസറായിരുന്നു സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് ആ സ്നേഹം ദീർഘനാൾ അനുഭവിക്കാം വിധി എന്നെ അനുവദിച്ചില്ല ഒരു വിമാനാപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി ആ ഷോക്കിൽ എന്റെ അച്ഛനും മരിച്ചുപോയി എന്ത് പറഞ്ഞു ഡോക്ടറെ ആശ്വസിപ്പിക്കണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരാശ്വാസം കിട്ടുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്റെ ദുഃഖകഥകൾ പറഞ്ഞ് ഞാൻ വിജയനെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം അയ്യോ അങ്ങനെയൊന്നുമില്ല എങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടിയെങ്കിലും